നമസ്കാരം. എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിലോട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇടിയിറച്ചിയാണ്, നല്ല ഇടിപൊരി ഇടിയിറച്ചി. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മളിവിടെ 1/2 കിലോ ബീഫ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുമിട്ട് 80% വേവിൽ എടുത്തു വെച്ചേക്കുവാണ്. ഏകദേശം വലിക്കുമ്പോൾ ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് മിക്സിയിലൊന്നിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായി അരഞ്ഞ് പോകരുത്. നമുക്കിനി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു 4 പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അരഞ്ഞ് പോയാൽ നമ്മുടെ ഇടിയിറച്ചി പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്. നമ്മുടെ ഇടിയിറച്ചിക്കുള്ള ഉരുളി ചൂടായിട്ടുണ്ട്. ഉരുളിയിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന 100 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ചതച്ച് വെച്ചേക്കുന്ന 100 ഗ്രാം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ചെറുതായി റൗണ്ടിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 2 ദണ്ട് കരിയാപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, വെളുത്തുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/2 സവാള ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്തതാണ്. നമ്മുടെ സവാള നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച 10 പത്തലമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 10 പത്തലമുളക് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാല നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ മസാല മൂക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം സ്ലോയിലായിരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഇടിയിറച്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇടിയിറച്ചിയും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇടിയിറച്ചിയും മസാലയും മിക്സ് ചെയ്തെടുക്കാൻ. ഏകദേശം നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വരും നമ്മുടെ ഇടിയിറച്ചി. ജലാംശം എല്ലാം വലിഞ്ഞ് നല്ല രീതിയിലായി വരും. നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിയിറച്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കുക. താങ്ക് യു.